കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കുട്ടിയെ കൊണ്ട് വർഗീയ മുദ്രാവാക്യം വിളിപ്പിച്ചെന്നാണ് നിലവിലുള്ള കേസ്. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന കുറ്റത്തിന് ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തത്. രണ്ട് ദിവസം മുൻപാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനം ആലപ്പുഴയിൽ വച്ച് നടന്നത്. പ്രകടനത്തിനിടെ ഒരാളുടെ തോളിലിരുന്ന് ചെറിയ കുട്ടി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. വിവിധ മതവിഭാഗങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു മുദ്രാവാക്യം. ഇതിനെതിരെ വൻ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ഇതിനിടെ കുട്ടി പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ച കാര്യം സ്ഥിരീകരിച്ച് പോപ്പുലർ ഫ്രണ്ട് രംഗത്തു വന്നു. എന്നാൽ വിളിച്ചത് സംഘടന അംഗീകരിച്ച മുദ്രാവാക്യമല്ലെന്ന് പോപ്പുലർ ഫ്രണ്ട് വിശദീകരണത്തിൽ പറയുന്നു. ഇതോടെയാണ് കേസെടുത്ത മറ്റു നടപടികളിലേക്ക് കടന്നത്. അതേസമയം റാലിക്കിടെ ആൺകുട്ടി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനമാണ് ഇപ്പോൾ. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പ്രമുഖരടങ്ങുന്ന നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തു. അന്യമത വിദ്വേഷം കുട്ടികളിൽ കുത്തിവെക്കുന്ന തരത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയമെന്നും കൊച്ചുകുട്ടിയെ കൊണ്ട് ഇത്തരം പ്രകോപനപരമായ മുദ്രാവാക്യം വിളിപ്പിച്ചത് കുറ്റകരമാണെന്നും ഇതോടെ വിമർശനമുയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന പോപ്പുലർ ഫ്രണ്ട് പ്രകടനത്തിനിടയിലാണ് കുട്ടി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചത്. വിവിധ മതവിഭാഗങ്ങളെ വെല്ലുവിളിക്കുന്ന മുദ്രാവാക്യമാണ് 10 വയസ്സ് പോലും തോന്നിക്കാത്ത കുട്ടി വിളിച്ചതെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. കുട്ടി റാലിയിൽ പങ്കെടുത്തിരുന്നു എന്നും വിളിച്ചത് സംഘാടകർ നൽകിയ മുദ്രാവാക്യമല്ലെന്നും പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികൾ സൂചിപ്പിച്ചതോടെ സംഭവം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു. ആലപ്പുഴ കല്ലുപാലത്ത് നിന്ന് ബീച്ചിലേക്ക് നടന്ന പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടയിലായിരുന്നു കൊച്ചുകുട്ടിയുടെ പ്രകോപനപരമായ മുദ്രാവാക്യം ഉയർന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ജനമഹാസമ്മേളനം നടന്നത്. അന്നേ ദിവസം തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമായ ബജ്രംഗ് ദളിന്റെയും റാലി നടന്നിരുന്നു. ഒരേ സമയത്താണ് ഇരു സംഘടനകളും നേരത്തെ പ്രകടനങ്ങൾ നിശ്ചയിച്ചത്. പ്രകടനങ്ങൾ കണക്കിലെടുത്ത് നഗരത്തിൽ വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരുന്നു. ആലപ്പുഴയ്ക്ക് പുറമെ എറണാകുളം, കോട്ടയം ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ള 1000-ൽ അധികം പോലീസുകാരെ വിന്യസിപ്പിച്ചിരുന്നു. എറണാകുളം റേഞ്ച് DIG നീരജ് ഗുപ്ത നേരിട്ട് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനെത്തിയിരുന്നു.